ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ആൻറ്റിക് ഓർഗനൈസർ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതും വാൽക്കണ്ണാടി തീമിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പിസ്സയുടെ ഒഴിഞ്ഞ ബോക്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഒരു പിസയുടെ ഒഴിഞ്ഞ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വീട്ടിൽ കാണുന്ന സകല പറക്കി പറക്കിക്കൂട്ടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ആൻറ്റിക് പീസ് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ പറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് സെർ സെർലാക്കിന്റെ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് മോളുടെ സെർലാക്കിന്റെ സ്പൂണാണ് പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മോഡൽ ഡ്രസ്സിൽ വയ്ക്കുന്ന സാധനങ്ങളും എൻ്റെ കമ്മലും മാലയും പിന്നെ എന്താ പറയുക കുറേ മുത്തുകളും അതുപോലെ തന്നെ ക്ലിപ്പ് പൊട്ടിയ ഒരു പീസും അതുപോലെതേ കേപ്പിൻ്റെ മൂടി അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു മൂടി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദൈ ക്ലിപ്പ് കിട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പ്ലാസ്റ്റിക്കിന്റെ മൂടി ഒന്ന് സ്പ്രേ ബ്ലാക്ക് സ്പേ പെയിൻ്റ് അടിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വോൽക്കനടി തീമിലാണ് എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിന്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മൂടി എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ അതായത് നമ്മുടെ ആ ഒരു സെർലാക്കിന്റെ സ്പൂണിന്റെ ആ ഹാൻഡിലും നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ച് വെക്കാം നമുക്കറിയാമല്ലോ വോൾക്കനാടി എന്ന് പറയുമ്പോൾ ഒരു ഷെയ്പ്പ് ഏകദേശം എങ്ങനെ ഇരിക്കുന്നുള്ളൂ അപ്പം അതായത് അതിൻ്റെ മുകളിലുള്ള കലാപരിപാടികൾക്കായിട്ട് ഞാൻ എൻ്റെ മാലയും അതിന്റെ ലോക്കറ്റ് മാലയുടെ ആ ലോക്കറ്റ് പൊട്ടിയ പീസുകളൊക്കെ ചേർത്തിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു ഓർഡർ ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ അതിൻ്റെ പിടിയുടെ ഭാഗത്തായിട്ട് ഞാൻ ഒരു ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതെല്ലാം പീസ് പീസാണ് ആണ് കേട്ടോ പൊട്ടിപ്പോയ സംഗതികളാണ് പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് നോക്കാം അതിൻ്റെ ഭംഗി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലൊരു രൂപം ഉണ്ടാവുമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് നമുക്കിതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുത്ത് നോക്കാം അതൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ ഫെവികോൾ വെച്ച് ഇതെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു മിററ് ഈ മിറർ എനിക്ക് കിട്ടിയത് എൻ്റെ കോമ്പാക്ട് പൗഡറിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ അതിൽ നിന്ന് ഞാനത് പറിച്ചെടുത്തതാണ് കഴിഞ്ഞ കോമ്പാക്ട് പൗഡറിൻ്റെ ബോക്സ് ആയിരുന്നു അപ്പോൾ അത് ഞാനത് കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാണ് അപ്പോൾ നമുക്കത് നല്ലൊരു ചുളിഞ്ഞ പോലെയുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ മോഡ് പൊടിജ് തേച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതേ മോഡ് പൊടിജ് ഒട്ടിച്ച് നമ്മളത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു നീറ്റായിട്ട് ചെയ്തെടുക്കുക ഒരുപാട് ഇങ്ങ് ബബിൾസൊന്നും കയറാതെ നോക്കുക ചെറിയ ചെറിയ ചുളിവുകൾ വീഴുന്നത് നല്ലതാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതേ നമ്മൾ നല്ല നീറ്റായിട്ട് അത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് നമ്മുടെ ആഖറികളെല്ലാം ഇതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ സൈഡൊക്കെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ീറ്റായിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ കേട്ടോ അത് കവർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ അകത്തും ഞാൻ ചെറിയ ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ചെയ്യുന്നു നമ്മുടെ വോൾ കണ്ണാടിയും അതുപോലെ ബാക്കിയുള്ള സകല ആക്രികള് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ഫെവികോള് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ ഓരോന്നും ഒട്ടിച്ചെടുക്കുകയാണ് നീറ്റായിട്ട് അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടു ആ കമ്മലിൻ്റെ ഹാങ്ങിങ് പോലെ കിടന്നിരുന്ന സംഭവങ്ങളാണ് അതൊക്കെ ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചെടുക്കാം അതെ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പേൾ കളർസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ മൂന്ന് പേൾ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഗോൾഡ് പേൾ കളറും പിന്നെ കൂടാതെ ബ്ലൂവും ഗ്രീനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഗ്രീനിഷ് ബ്ലൂ കളറിലുള്ള ഒരു കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ആ ഒരു കളറാണ് എൻ്റെ മൈൻഡിൽ വരുന്നത് വാൽക്കണടിക്ക് മാത്രം ഞാൻ ഗോൾഡ് പേൾ പെയിന്റ് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മാത്രം ഒന്ന് നന്നായിട്ട് എടുത്തു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പം അതിനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗോൾഡ് പെയിന്റ് തന്നെ കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ആ ബേസ് നല്ല പോലെ ഗോൾഡ് പെയിന്റ് കൊടുത്ത ശേഷം നമുക്ക് മിറർ വെക്കാം ഞാൻ ആദ്യമേ മിററ് വെക്കാഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബ്ലാക്ക് സ്പ്രേ പെയിന്റ് അടിക്കേണ്ടത് കൊണ്ടാണ് അതൊരു അത് ആദ്യമേ തന്നെ വെക്കാതിരുന്നത് കേട്ടോ ആദ്യമേ വെച്ചിരുന്നെങ്കിൽ അതിന്റെ മുകളിലേക്കും ബ്ലാക്ക് സ്പ്രേ പെയിന്റ് ആയാനേ അപ്പം അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പണികളും കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മിറർ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മിററൊക്കെ വെച്ചപ്പോൾ നമ്മുടെ വാൽക്കണ്ണാടി സെറ്റായി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി വാൽക്കണ്ണാടിയിലും മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ എന്തേ ഇതിന് മുകളിലേക്കൊരു ആൻറ്റി കളറിലുള്ള ഒരു ഗോൾഡ് ചെയിൻ വെച്ചുകൊടുക്കുന്നുണ്ട് സ്റ്റോൺസ് ഉള്ള ഉള്ളൊരു ചെയിനാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അപ്പോഴത്തെ അതും ഞാനിവിടെ ഫെവികോൾ വെച്ച് വന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൂടി വന്നപ്പോൾ ആ ഒരു വാൽക്കണ്ണാടിക്കൊരു പ്രത്യേക ഭംഗിയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ബ്ലൂവും ഗ്രീനും കൂടെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലുള്ള പേൾ കളേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കളറാണ് ഈ പേൾ കളേഴ്സ് എന്ന് പറയുമ്പോൾ അത് അതറിയാത്തവർക്കായിട്ട് പറയുകയാണ് കേട്ടോ പേൾ കളേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഷൈനിങ് ഉണ്ടായിരിക്കും അത് നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതേ നമ്മൾ ആ ഒരു കളർ ഇവിടെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആ വോൽക്കണ്ണാടി ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ആ ഒരു ഗ്രീനിഷ് ബ്ലൂ എന്നുള്ള കളറ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ പിസയുടെ ഒഴിഞ്ഞ ബോക്സ് സുന്ദര കുട്ടപ്പനായി അല്ലേ നല്ല അടിപൊളി ആൻറ്റിക് പീസായി മാറി അതിനകത്തേക്ക് ഞാൻ എൻ്റെ ആക്രലിക് കളേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് അത് നല്ലൊരു പെയിൻറ് ബോക്സ് പെയിൻറ് ബോട്ടിലിൻ്റെ ഓർഗനൈസർ ആക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു എന്താ പറയുക എനിക്ക് നല്ലൊരു ആ ഒരു ആൻറ്റിക് പീസായിട്ട് തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൽക്കണ്ണാടി തീമിലുള്ള നമ്മുടെ ആൻറ്റിക് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാലോ ലൈക്ക് ഷെയർ മറക്കരുത് നിങ്ങളുടെ വേറെ ഒരു കമൻസ് എനിക്ക് അയച്ചു തരിക ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ തന്നെ നോക്കി പ്രസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതിനായിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഈ ഒരു കൊറോണയുടെ സിറ്റുവേഷനിൽ അസുഖങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷനടിക്കൊന്നും വേണ്ട നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വീട്ടിലിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കലാപരിപാടികളോട് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ വെച്ചിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതും നല്ലൊരു സമയമല്ലേ നമുക്ക് ഒരുപാട് സമയം നമുക്ക് വീട്ടിൽ വെറുതെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല നല്ല കഴിവുകൾ നിങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും നമുക്ക് ഈ ഒരു വർക്ക് വർക്കിലൂടെയൊക്കെ നടക്കും അപ്പോൾ അതിനുകൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബായ്